സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് സുഖമാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുക്കാശയുള്ള ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈസ് നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ പോകുന്ന സ്പെഷ്യൽ ഗോൾഡ് റോയൽ ഇവൻറ്റിനെ കുറിച്ചാണ് ഈസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടു കാണും ഗൈസ്. അപ്പോൾ നമുക്ക് ഗെയിമിനകത്തോട് കിടുക്കാശയുള്ള ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ ഇവൻറ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അത് എന്താണ്, എത്ര ഗോൾഡും കാര്യങ്ങളൊക്കെ ആവുന്ന ഗൈസ് അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല 12-ാം തീയതി തൊട്ട് വരാൻ പോകുന്ന എല്ലാ ഇവൻസിനെ കുറിച്ചും ഗൈസ് അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന വഴിക്ക് തന്നെ 12-ാം തീയതി തൊട്ട് എന്തൊക്കെ ഇവൻസാണ് ഗെയിമിനകത്ത് പുതിയതായിട്ട് വരാൻ പോകുന്നതെന്ന് എല്ലാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ 12-ാം തീയതി എന്ന് വെച്ചാൽ മറ്റന്നാൾ ഗൈസ് പുതിയതായിട്ട് വരാൻ പോകുന്ന ഡിസ്കൗണ്ട് ഇവൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ് അപ്പോൾ നമ്മുടെ ആ ഒരു ആർട്ടിക് ബ്ലൂ ബണ്ടിലിൻ്റെ 2024 പുതിയ വേർഷൻ ഗൈസ് അപ്പം വന്നിട്ടുണ്ട്. അത് എല്ലാം ഗൈസും വരുന്നുണ്ട്. സോ എന്നൊക്കെ വരുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഗൈസ് നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ പോകുന്ന സ്പെഷ്യൽ ആർട്ടിക് ബ്ലൂ ബണ്ടിലാണ്. അതാണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റേണൽ അവഞ്ചർ ബണ്ടിൽ എന്നാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിൽ പോലെ തന്നെ ഏകദേശം സെയിം ബണ്ടിലാണ് ഗൈസ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്, അതിന് ചുറ്റും ഗൈസ് ഇപ്പം ഒരു ക്ലോത്തിങ് പോലെ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. സോ അതിൻ്റെ ഒരു സെയിം സംഭവമാണ് ഇവിടെ വന്നേക്കുന്നത്. കാണാൻ ഏകദേശം സെയിം പോലെ തന്നെയുണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ പുതിയ ഒരു ആർട്ടിക് ബ്ലൂ ബണ്ടിലിൻ്റെ വേർഷനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എറ്റേണൽ വേർഷനാണ്. ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു നീല ബണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല കിടുക്കാശയുള്ളതാണ്ട് ഇങ്ങനത്തെ ഒരു റെഡ് ബണ്ടിലിനെ ഗൈസ് ഇതുവരെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് റെഡാണ്. ഓക്കെ, നിങ്ങൾക്ക് റെഡാണോ ബ്ലൂ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് എന്തായാലും ഗൈസും റെഡാണ് ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല ഈ ഒരു ബണ്ടിലിന് ഗൈസും സ്പെഷ്യലായുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്ന വഴിക്ക് തന്നെ ഗൈസും സ്പെഷ്യൽ എഫക്ട്സ് ഗൈസും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സംഭവം ഗൈസും കാണിച്ചു തരാം. ഗൈസ് നമ്മളിവിടെ മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ടാവും താഴെ കുറേതും ക്രിസ്റ്റൽസ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇങ്ങനെ സ്പെഷ്യലായുള്ള ഒരു സംഭവം വരുന്നുണ്ട്. സോ ടോട്ടൽ 4 ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ 2 ബണ്ടിൽസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസും എസ് വി ഡിക്ക് ഇതാണ്ട് ഇങ്ങനത്തെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, റേഞ്ച് ഡബിളായിട്ട് തന്നെ കൂടുന്നുണ്ട്, മാഗ്നസൈൻ സിംഗിളായിട്ട് തന്നെ കൂടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഗൈസും നൈസായുള്ള ഒരു കട്ടാനയുടെ സ്കിന്നും ഇതുവരെ തന്നെ വരുന്നുണ്ട്. സോ ടോട്ടൽ 4 ഐറ്റംസ് ആണ് ഈ ഒരു ടോക്കൺ വീൽ ഇവൻ്റ് ഒരു തന്നെ വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ടോക്കൺ വീൽ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഗൈസ്. നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമുക്ക് ദാണ്ട് ഇങ്ങനെ ഗൈസ് അപ്പം നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിലിൻ്റെ പുതിയൊരു വേർഷൻ ബണ്ടിൽ ഗൈസ് 2 വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗൈസും കൺഫേം അല്ല ഡേറ്റ് കിട്ടുന്ന സമയത്ത് ഗൈസ് തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെയാണ് അവർ മെയിൻ വീലിനകത്ത് വരാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ളത് എക്സ്ചേഞ്ച് സ്റ്റോൺ അതായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ എക്സ്ചേഞ്ച് സ്റ്റോൺ അത് എന്തൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ നോക്കാം. ഓക്കെ ഗൈസ്, എക്സ്ചേഞ്ച് സ്റ്റോൺ അത് നമുക്ക് ദാണ്ട് ഇങ്ങനെ നമ്മുടെ ഉസുക്കി ആണ്ട് ഇങ്ങനത്തെ ഒരു ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിളായിട്ട് തന്നെ കൂടുന്നത്. അത് മാത്രമല്ല ഗൈസ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോട്ട് മാത്രമല്ല ഗ്ലൂ ആളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്നെങ്കിൽ ഗൈസും വരും ദിവസങ്ങളിൽ നിങ്ങളെ തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ കൺഫേം ഉള്ള ഡേറ്റും ഗൈസും അറിയിക്കുന്നതാണ് ഗൈസ്. പിന്നുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇൻ കേസ് നിങ്ങളുടെ അക്കൗണ്ടില്ല ഗൈസും നമ്മുടെ ഫ്രീഫയർ അക്കൗണ്ട് ബാൻ ആയിരിക്കട്ടെ ഗൈസും, നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഫ്രീഫയർ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസും നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു അക്കൗണ്ട് എടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഗൈസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ഷെയർ ചെയ്യുക. സോ സംഭവം പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. പുതിയതായിട്ട് ന്യൂബി ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അതായത് ഗൈസും നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴിക്ക് തന്നെ ഗൈസ് നിങ്ങൾക്ക് ഡയമണ്ടൊക്കെ ഗൈസും നല്ല ഓഫറും കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല ഒരു ഡയമണ്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, സോറി, ഒരു ഡയമണ്ടിന് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ബണ്ടിൽസ് മാത്രമല്ല ഗൺ സ്കിന്ന് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഗൈസ് ഇപ്പം കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലുള്ള ഓഫറാണ് ഗൈസ്. എന്താണത് കാണിച്ചത്? സോ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് 100 ഡയമണ്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അത്രയ്ക്ക് നല്ല ഓഫറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഗൈസ് ഇപ്പം നമ്മുടെ സ്കോർപ്പിയോൺ ബണ്ടിലില്ല ഗൈസ്, നമ്മുടെ സ്കോർപ്പിയോൺ ബണ്ടിൽ ഉടനെ തന്നെ വരുന്നതാണ്. സോ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഗൈസ് ഇപ്പം പറഞ്ഞു തരാം ഗൈസ്. ഇതുവരെ തന്നെ ഗൈസ് നമുക്ക് ഇത്രയും ബണ്ടിൽസാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഗൈസും 5 ബണ്ടിൽസോളം വരുന്നുണ്ട്. സോ ഏതൊക്കെ കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം നമുക്ക് ആ ഒരു ടോപ്പ് നമ്മുടെ സ്കോർപ്പിയോ ബണ്ടിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല റെഡ് വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, നിയോൺ കളർ വരുന്നുണ്ട്, യെല്ലോ കളർ വരുന്നുണ്ട്. ഇത്രയും കളേഴ്സാണ് വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ ഒരു ടോക്കൺ വീൽ ഇവൻറ്റിന് അതോട് തന്നെ. സോ ഇത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ ഗൈസും, നമുക്കിപ്പം ഇത് കൺഫേമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടോക്കൺ വീൽ ഇവൻറ്റ് പോയിട്ടാണ് ഇത്രയും ഐറ്റംസ് വരാൻ വേണ്ടി പോകുന്നത്. സോ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്പം നമുക്ക് ഒരു ഇമോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ് അപ്പം നമുക്ക് ബൈക്കിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഉണ്ട്. സോ നമുക്ക് അതൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് സ്റ്റോൺ ആദ്യം കാണാൻ വേണ്ടി. സോ ഇനി നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി എന്നാണ് വരാൻ പോകുന്നതെന്നായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പം ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു മാസം സെപ്റ്റംബർ മാസം 24-25, ഓക്കെ, ഈ രണ്ട് ഡേറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. സോ ഈ രണ്ട് ഡേറ്റിനകത്ത് ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഗൈസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ വീൽ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നുണ്ടാവും. കഴിഞ്ഞ ഒരു മാസം തന്നെ ഇത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഗൈസ് അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോംബി സാമുറ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. ഗൈസ് പല മസ്റ്റമാരും നമ്മുടെ അടുത്ത് കമൻറ്റ് സെഷൻ വിട്ടാണ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഡിസ്കൗണ്ട് ഇവൻറ്റ് ഏതാണെന്ന്. ഗൈസ് നമുക്കിപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം നമുക്ക് വരാൻ പോകുന്ന ഡിസ്കൗണ്ട് ഇവൻറ്റ്, സോ അത് നമ്മുടെ ലക്കി വീൽ ഡിസ്കൗണ്ട് ഇവൻറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നല്ലിക്ക് തന്നെ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഇവൻറ്റാണത്. നമുക്ക് വെറും 9 ഡയമണ്ടിന് അലൈസം 90% ഓഫിന് വരെ ഗൈസ് ഇപ്പം നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലെജൻഡറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി. ഇനി എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗൈസ് ഇപ്പം നാളെയോ മറ്റന്നാളോ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗൈസ് ഇപ്പം 22-23. ഓക്കെ, സോ ഈ രണ്ട് ഡേറ്റിനായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് ഇപ്പം 20-25, ഓക്കെ, ഇതിനിടയ്ക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഗൈസ് ഇനിയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സോ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ എന്നതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് മെയിൻ ആയിട്ട് തന്നെ 5 ഐറ്റംസ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, 5 ഐറ്റംസും വേറെ ലെവൽ തന്നെയാണ്. സോ കഴിഞ്ഞ വട്ടം ഗൈസ് ഇപ്പം നമുക്ക് ദീപാവലി ഇവൻറ്റ് ഒരു തന്നെ വന്നേക്കുന്ന ആ കുറച്ച് ഐറ്റംസ് ആണ് ഗൈസും ഇതുവരിട്ട് തന്നെ വന്നേക്കുന്നത്. ഓക്കെ ഗൈസ്, കഴിഞ്ഞ വട്ടം നമുക്ക് ഈ ഒരു ബണ്ടിൽസൊക്കെ ഗൈസ് ഇപ്പം നമുക്ക് ഡയമണ്ട് കൊടുത്തിട്ടായിരുന്നു മേടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വട്ടം ഇത് നമുക്ക് ഗോൾഡിന് ഗൈസും കിട്ടുന്നുണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ഗോൾഡ് റോയൽ ആണ്. ഓക്കെ ഗൈസും ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് ദീപാവലിയുടെ ആ ഒരു ടൈമിൽ ഗൈസും വരുന്നുണ്ടാവും. സോ വരുന്ന സമയത്ത് കണ്ട് ഇത്രയും ഐറ്റംസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ടോട്ടൽ 5 ഐറ്റംസ് ആണ് വരുന്നത്. സോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബണ്ടിലാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസും എറ്റേണിൽ എന്ന് പറയുന്ന ആ ഒരു ഇമോട്ട് ആണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസും ഒരു ബാക്ക് പാക്ക് ആണ്. പിന്നെ ഗൈസ് ഇപ്പം ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട്. സോ ഗൈസ് ലാസ്റ്റ് റോർ എന്ന് പറയുന്ന ലൂട്ട് ബോക്സ് വരുന്നുണ്ട്. ദെൻ ഗൈസ് ഒരു സൈത്തിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഷാഡോ റീപ്പർ എന്ന് പറയുന്ന ഒരു സൈത്തിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ടോട്ടൽ ആണ്ട് ഇത്രയും ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഗൈസ് ഇതെല്ലാം കൂടി വെച്ചാൽ നിങ്ങൾക്ക് എത്ര ഗോൾഡ് ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 5 ലക്ഷം എങ്കിലും ആവും. ഓക്കെ, അത് ഗൈസും ഇത് മൊത്തവും കൂടി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രത്തോളം ഗോൾഡ് ഗൈസും നിങ്ങൾ മുടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഗൈസും ഈ ഒരു കാര്യം എന്ന് അറിഞ്ഞു വെച്ചേക്കാം, നമുക്ക് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഗൈസ് ഇത്രയും കാര്യങ്ങൾ ഗൈസും നിങ്ങൾക്ക് ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ വീട്ടെന്ന് ചോദിച്ചേക്കാം. ഓക്കെ, എല്ലാവരുടെയും കമൻറ്റ് കാണുന്നുണ്ട്. ഗൈസ് മാക്സിമം അതിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ല നല്ല കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഗൈസും വാലിഡ് ആയിട്ടുള്ള എല്ലാം ഗൈസ് ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് അതോടെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ടാവും. സോ അവരുടെ ചോദ്യങ്ങളുടെ ഗൈസും ആ ഒരു ആൻസേഴ്സ് ആണ് നമ്മൾ വീഡിയോയ്ക്ക് അതോടെ തന്നെ കണ്ടന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ഗൈസും കുറേ ആൾക്കാർ ആ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് അതോടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിം മീസ് ആനിങ് ഓഫ് ബ ഗൈസ്. ലവ് യു ആൾ. പീസ് ഔട്ട്.